ഇപ്പോ സ്മോക്കിംഗ് റൂമിലിരുന്ന് മാരാരി ഷിജുവിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് മനസ്സിലായിടത്തോളം മിഥുനും റിനോഷും ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും വന്നത് മാരാർക്ക് അത്ര പിടിച്ചിട്ടില്ല. ഏത് സ്ഥാനത്ത് വന്നാലും പോയിന്റ് കിട്ടണം എന്നൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു മാരാർക്ക് തുടക്കം മുതൽ. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരാൻ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ചിലപ്പോ ഞാൻ എന്റെ കുറച്ച് പോസിബിലിറ്റീസ് ആണ് പറയുന്നത്. ഹൗസിനുള്ളിൽ റിനോഷിനും മിഥുനും ഉള്ള അത്രയും പിന്തുണ മാരാർക്ക് കിട്ടാതെ പോയത് കൊണ്ടാവാം. സാഗറൊക്കെ മാരാരെ പിന്തള്ളി എന്ന് പറയുന്നത് മാരാർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഗെയിം വൈസ് സാഗറിനെക്കാളൊക്കെ ഒത്തിരി മികച്ച പ്ലെയർ ആണ് മാരാർ. അത് മാരാർ ഇന്നും പറഞ്ഞിരുന്നു, ആരും എന്നെ സംബന്ധിച്ചുള്ള എതിരാളികൾ അല്ല എന്ന. ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞതാണ് ഈ രണ്ടെണ്ണവും. മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഷിജു അടുത്ത ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിലേക്ക് ഡയറക്റ്റ് ആയി നോമിനേറ്റ് ആയതുമാവാം. ഇത്രയും ദിവസം കൂട്ടു നിന്നൊരു ആള് പെട്ടെന്ന് പുറത്താവും എന്നൊരു തോട്ട് ആയിരിക്കാം മാരാർ അങ്ങനെ കൂട്ടിത്തെറിക്കാൻ കാരണം. ഈ പറഞ്ഞ പോസിബിലിറ്റീസ് ഒക്കെ കൊണ്ട് തന്നെയാണ് മാരാർ സ്മോക്കിംഗ് റൂമിലിരുന്ന് ഒന്ന് രണ്ട് തെറിവാക്ക് ഉപയോഗിച്ച് ഷിജുവിനോട് സംസാരിക്കുന്നത്. ഞാൻ ഇനി ഇൻഡിവിജ്വൽ ഗെയിം കളിക്കും, എനിക്കിനി ഒരുത്തനെയും വേണ്ട, ഞാൻ ഇവിടെ ഡാഷ് ഡാഷ് ചെയ്യാനല്ല വന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊക്കെ അല്ലെങ്കിലും ഇങ്ങനെയാ എന്നും പറയുന്നുണ്ട്. നല്ല ഫാസ്റ്റ് ആയിട്ടാണ് സംസാരിച്ചത്, അത് ഇമോഷണലി നല്ല ഡൗൺ ആയിരുന്നു. കാര്യം എന്താണ് എന്ന് കുറച്ചുകൂടി വ്യക്തമായി എപ്പിസോഡിലോ BB+ലോ കാണിക്കുമെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് മനസ്സിലായത് ഇത്രയുമാണ്. എപ്പിസോഡിൽ കാണിക്കുമെന്ന് പറയാൻ കാരണം കുറെ നേരം മുന്നേ ഒരു പ്രോമോ വന്നിരുന്നു. അതിൽ മാരാർ അനുവിനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. രാത്രിയാണ്, ഗാർഡനേരിയയിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. വിഷ്ണുനോട്ട് പണിയും എന്നെങ്ങനെ എന്ന് എന്തോ പറയുന്നുണ്ട്. കണ്ടു തന്നെ അറിയാം. എന്തായാലും മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായി ഉടനെ തന്നെ വരാം. അതുവരെ ബൈ.